നമസ്കാരം. സ്വർണക്കടത്തിനും ഡോളർ കടത്തിനും കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് സി പി എം എന്ന് രമേശ് ചെന്നിത്തല. ഇന്നവർക്ക് എന്തഴിമതി കാണിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്തിൽ നിന്നും വിദേശത്ത് ഡോളർ കടത്താൻ സ്വാതന്ത്ര്യം, സ്വർണം കടത്താൻ സ്വാതന്ത്ര്യം, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിലനിർത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാതെ ബ്രിട്ടീഷുകാർ കൊത്താശ ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ മഹാത്മാഗാന്ധിയെ കള്ളനെന്ന് വിളിച്ചിട്ടുണ്ടെന്നും നെഹ്റുവിന്റെ പഞ്ചവത്സര പദ്ധതി നാടിന് ദോഷമുണ്ടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്വർണക്കടത്തിനും ഡോളർ കടത്തിനും കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കരിങ്കൊടി ഉയർത്തിപ്പിടിച്ച് കരിദിനം അനുഷ്ഠിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. വെളുത്ത സായിപ്പിന്റെ കയ്യിൽ നിന്നും കറുത്ത സായിപ്പിലേക്ക് അധികാരം മാറിയിരിക്കുന്നുവെന്ന് വിശേഷിപ്പിച്ചവരാണ് ഇവർ. ഒരു ബൂർഷ്യയിൽ നിന്ന് മറ്റൊരു ബൂർഷ്യയിലേക്ക് കൈമാറിയ അധികാരം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇന്ത്യക്കെതിരെ ആയുധമേന്തുവാൻ പ്രേരിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കൽക്കട്ട തീസിസ് വഴി ബി ടി രണദീപ് കൊണ്ടുവന്ന തീരുമാനം ഇന്ത്യക്കെതിരെയുള്ള അന്ത്യചുംബനമായിരുന്നു. മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്ത ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാതെ അന്ന് ബ്രിട്ടീഷുകാർ കൊത്താശ ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ മഹാത്മാഗാന്ധിയെ കള്ളനെന്ന് വിളിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ പഞ്ചവത്സര പദ്ധതി നാടിന് ദോഷമുണ്ടാക്കുമെന്ന് പറഞ്ഞു. സർദാർ പട്ടേലിനെ ആക്ഷേപിച്ചിരുന്നു. സ്വാതന്ത്ര്യ ഇന്ത്യക്കെതിരെ ആയുധമേന്തി പോരാടുവാൻ ജനങ്ങൾ ആഹ്വാനം ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കലാപങ്ങൾ വഴി അധികാരത്തിലെത്തിയ ചൈന മോഡൽ ഇന്ത്യ മാതൃകയാക്കണമെന്ന് വിളിച്ചറിയിച്ചവർ കമ്മ്യൂണിസ്റ്റുകാർ. ചൈനയുമായുള്ള 1962 യുദ്ധത്തിൽ ചൈനയ്ക്ക് വേണ്ടി കുടപിടിച്ചവരാണവർ. അതിനുശേഷം പ്രധാനമന്ത്രിമാരായ ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നരസിംഹറാവു, മൻമോഹൻ സിംഗ് എന്നീ നേതാക്കളെല്ലാം ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി കണ്ണുമടച്ച് വിമർശിച്ചവർക്ക് ഇന്ന് ബോധോദയമുണ്ടായിട്ടുണ്ട്. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന സത്യം മനസ്സിലായത്. ഇന്നവർക്ക് എന്തഴിമതി കാണിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്തിൽ നിന്നും വിദേശത്തേക്ക് ഡോളർ കടത്താൻ, സ്വർണം കടത്താൻ സ്വാതന്ത്ര്യം, കേന്ദ്ര ഏജൻസികളെ നിലനിർത്തുവാനുള്ള സ്വാതന്ത്ര്യം, ഇത്രയ്ക്കുമുള്ള സ്വാതന്ത്ര്യം നരേന്ദ്രമോദി ഇവർക്ക് നൽകിയപ്പോൾ ഇവർക്ക് ബോധ്യം വന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കരിങ്കൊടി ഉയർത്തിപ്പിടിച്ച് കരിദിനം അനുഷ്ഠിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കൂടാതെ വെളുത്ത സായിപ്പിന്റെ കയ്യിൽ നിന്നും കറുത്ത സായിപ്പിലേക്കാണ് അധികാരം മാറിയെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു ബൂർഷ്യയിൽ നിന്ന് മറ്റൊരു ബൂർഷ്യയിലേക്ക് കൈമാറിയ അധികാരം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇന്ത്യക്കെതിരെ ആയുധമേന്തുവാൻ പ്രേരിപ്പിച്ചവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിലനിർത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ചെന്നിത്തല പരിഹസിച്ചു. അതേസമയം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാതെ ബ്രിട്ടീഷുകാർ കൊത്താശ ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ മഹാത്മാഗാന്ധിയെ കള്ളൻ എന്ന് വിളിച്ചിട്ടുണ്ടെന്നും കൂടാതെ നെഹ്റുവിന്റെ പഞ്ചവത്സര പദ്ധതി നാടിന് ദോഷമുണ്ടാക്കുമെന്നും സിപിഎം പറഞ്ഞിട്ടുണ്ടെന്നുമാണ് സിപിഎമ്മിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞത്. സിപിഎം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തെ പരിഹസിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത്.